Hello, ellarkku namaskaram. Welcome to my channel. Appo innu nammal redox reaction nanna chapter aanu discuss cheyyana adile oxidation number. Appo adukku munbayitte redox reaction nu parneyumbol endana oxidationum reductionum oru reactionil orumichu varunnayana nammal redox reaction nu parayane. Appo oxidation nu parnaya endana loss of electron, reduction nu parnaya endana gain of electron. Pala definitionalum nammal kandu alle oxidation nammal oxygen deyum hydrogen deyum okke vechittu nammal definition kandana. Appo oxidation number nu parnaya adine nammal pinney parayum oxidation state nu nammal parayum oxidation number. Appo oxidation number allengil oxidation state nu parayunnathu oru chemical reaction la alle elements electron lose cheya allengil gain cheyna adine represent cheyan vendittana nammal oxidation number parayune etra number electron lose അല്ലെങ്കിൽ എത്ര നമ്പർ ഇലക്ട്രോൺ ഗെയിൻ ചെയ്തു അത് റെപ്രസെന്റ് ചെയ്യുന്നതാണ് ഓക്സിഡേഷൻ നമ്പർ. ഓക്കെ, അപ്പോ ഈ ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുന്ന ഈ കോൺസെപ്റ്റ് ബേസ് ചെയ്തിരിക്കുന്ന ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്ന് ഇതിനെ ബേസ് ചെയ്തിട്ടാണ് ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഉള്ളത്. ഓക്കെ, അപ്പം ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്ന് പറഞ്ഞു കഴിയുമ്പോൾ എന്താണ്, ഇലക്ട്രോൺസ് മോർ ഇലക്ട്രോ നെഗറ്റീവ് ആയിട്ടുള്ള എലമെന്റ്സിലേക്കാണ് മൂവ് ചെയ്യുന്നത്. അല്ല, ലെസ് ഇലക്ട്രോ നെഗറ്റീവ് ആയിട്ടുള്ള എലമെന്റിൽ നിന്നും മോർ ഇലക്ട്രോ നെഗറ്റീവ് ആയിട്ടുള്ള എലമെന്റിലേക്കാണ് ഇലക്ട്രോൺസ് മൂവ് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു കോൺസെപ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ ഓക്സിഡേഷൻ നമ്പർ ഉള്ളത്. അപ്പൊ നമുക്ക് ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ വാട്ടർ എടുക്കാണ്, H2O. അപ്പൊ ഇതിന്റെ സ്ട്രക്ചർ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതല്ലേ, ഇതിന്റെ സ്ട്രക്ചർ എല്ലാവർക്കും അറിയാവുന്നതാണ്. ഓക്കെ, അപ്പം ഇവിടെ ഈ ഒരു ഇത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ഇലക്ട്രോ നെഗറ്റീവ് ആയിട്ടുള്ള എലമെന്റ് ഏതാണ്, ഓക്സിജൻ ആണ് ഏറ്റവും ഇലക്ട്രോ നെഗറ്റീവ് കമ്പേർഡ് ടു ഹൈഡ്രജൻ. അപ്പൊ ഇലക്ട്രോൺസിന്റെ ടെൻഡൻസി എന്തായിരിക്കും, ഈ ഓക്സിജന്റെ അങ്ങോട്ടേക്ക് മൂവ് ചെയ്യാനായിരിക്കും ഇലക്ട്രോണിന്റെ ടെൻഡൻസി അല്ലെ. അപ്പം ഈ ഇലക്ട്രോൺസ് എന്താണ്, എങ്ങോട്ടാണ് മൂവ് ചെയ്യുക, ഓക്സിജന്റെ അടുത്തേക്കാണ് മൂവ് ചെയ്യുക, കാരണം ഓക്സിജൻ മോർ ഇലക്ട്രോൺ നെഗറ്റീവ് ആണ്. അപ്പൊ എന്തായിരിക്കും ഈ ഓക്സിജൻ എന്ത് ചാർജ് വരും, ഇവിടെ ഇലക്ട്രോൺ ഓക്സിജന്റെ അടുത്തേക്ക് മൂവ് ചെയ്യുമ്പോൾ ഇലക്ട്രോൺ എന്ത് ചാർജ് വരും, മൈനസ് ചാർജ്. ഇപ്പൊ മൈനസ് വൺ ഇവിടെ കൊടുക്കാം. അപ്പൊ ഇലക്ട്രോൺ ഹൈഡ്രജനിൽ നിന്ന് പോയി കഴിഞ്ഞ് കഴിയുമ്പോഴോ ഹൈഡ്രജന് പ്ലസ് വൺ ചാർജ് കിട്ടുന്നു. അതുപോലെ തന്നെ ഇവിടെ ഇവിടെ ഈ ഹൈഡ്രജൻ ഈ ഇലക്ട്രോൺ എങ്ങോട്ടാ മൂവ് ചെയ്യുക, മോർ ഇലക്ട്രോൺ നെഗറ്റീവ് ആയിട്ടുള്ള ഓക്സിജനിലേക്ക്. അപ്പൊ ഈ ഓക്സിജൻ എന്താവും, നെഗറ്റീവ് ഒരു ഇലക്ട്രോൺ കിട്ടുന്നു, ഗെയിൻ ചെയ്യുന്നു ഇവിടെ ഇലക്ട്രോൺ. ഇവിടെ ഹൈഡ്രജൻ എന്താണ്, ഒരു ഇലക്ട്രോൺ ലോസ് ചെയ്യുന്നു, അങ്ങനെ പ്ലസ് വൺ ആവും. അപ്പൊ ഇവിടെ നമ്മൾ ടോട്ടൽ നോക്കിക്കഴിഞ്ഞാൽ ഓക്സിജൻ എന്താണ്, അതിന്റെ മൈനസ് ടു. ഇതാണ് ഈ ഓക്സിജന്റെ ഓക്സിഡേഷൻ നമ്പർ മൈനസ് ടു. ഇവിടെ ഹൈഡ്രജന്റെ ഏതാണ്, പ്ലസ് വൺ. ഓക്കെ, രണ്ട് ഹൈഡ്രജന്റെയും പ്ലസ് വൺ. ഓക്കെ, അപ്പൊ നമുക്ക് ഒരു സ്ട്രക്ചർ അറിയാം, ഒരു കോമ്പൗണ്ടിന്റെ സ്ട്രക്ചർ അറിയാമെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് അതിൽ നിന്ന് നമുക്ക് ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷെ നമുക്ക് എല്ലാ കേസിലും നമുക്ക് എല്ലാ കോമ്പൗണ്ടിന്റെ സ്ട്രക്ചർ നമുക്ക് അറിയണ്ടാവില്ല. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള കേസിലാണ് നമ്മൾ കുറച്ച് റൂൾസ് ഉണ്ട്. അതായത് നമ്മൾ ഫോർമുല മെത്തേഡ് വെച്ചിട്ടാണ് നമ്മുടെ ഓക്സിഡേഷൻ നമ്പർ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ ആ ഫോർമുല മെത്തേഡിന് കുറച്ച് റൂൾസ് ഉണ്ട്. അപ്പൊ നമുക്ക് അതെന്താണ് നോക്കാം. അപ്പൊ റൂൾസ് മനസ്സിലായതിനു ശേഷം നമുക്ക് ഈസി ആയിട്ട് എല്ലാ കോമ്പൗണ്ടിന്റെയും ഓക്സിഡേഷൻ നമ്പർ നമുക്ക് എല്ലാ എലിമെന്റിന്റെയും ഓക്സിഡേഷൻ നമ്പർ നമുക്ക് ഡിറ്റർമിൻ ചെയ്യാൻ സാധിക്കും. ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിക്കാനുള്ള റൂൾസ് വൺ ബൈ വൺ ആയിട്ട് നോക്കാൻ പോകണം. അപ്പൊ ഈ റൂൾസ് ബേസ് ചെയ്തിരിക്കുന്ന ഇലക്ട്രോൺ നെഗറ്റിവിറ്റിനെ വെച്ചിട്ടാണ്, അതായത് പ്യുവർലി ഇലക്ട്രോൺ ട്രാൻസ്ഫറിനെ ബേസ് ചെയ്തിട്ടാണ്. ഫസ്റ്റ് റൂൾ എന്ന് പറയുന്ന എലമെന്റ് ഇൻ ദ ഫ്രീ ഓർ അൺകമ്പൈൻഡ് സ്റ്റേറ്റ് ഈ സീറോ. അതായത് നമ്മൾ ഫ്രീ ആയിട്ടുള്ള എലമെന്റ്സിന്റെ അല്ലെങ്കിൽ അൺകമ്പൈൻഡ് സ്റ്റേറ്റിലുള്ള എലമെന്റ്സ് അതിന്റെ ഓക്സിഡേഷൻ നമ്പർ എപ്പോഴും സീറോ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ ഓക്സിജൻ ഒ ടു സി എൽ ടു ഒ ത്രീ എച്ച് ടു മഗ്നീഷ്യം, ഇതൊക്കെ ഫ്രീ ആയിട്ടുള്ള എലമെന്റ്സ് ആണ്. ഇവ വേറൊരു ആറ്റം വേറൊരു എലമെന്റ് ആയിട്ട് ബോണ്ടിങ്ങിൽ ഏർപ്പെട്ടിട്ടില്ല. അപ്പൊ ഈ എലമെന്റ്സിന്റെ ഓക്സിഡേഷൻ നമ്പർ എന്തായിരിക്കും, സീറോ ആയിരിക്കും. ഓക്കെ, റൂൾ നമ്പർ ടു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫോർ അയോൺസ് ഓഫ് ഓൺലി വൺ ആറ്റം ഓക്സിഡേഷൻ നമ്പർ ഈസ് ഈക്വൽ ടു ചാർജ് ഓഫ് അയോൺ. അപ്പൊ നമ്മൾ അയോൺസ് എടുക്കുകയാണ്, അയോൺസ് കണ്ടെയ്ൻ ഓൺലി വൺ ആറ്റം ആണെങ്കിൽ അതിന്റെ ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുന്നത് ആ ചാർജിന് ഈക്വൽ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ നമ്മളിവിടെ എൻ എ പ്ലസ്, ഇത് എൻ എ പ്ലസ് എന്ന് പറഞ്ഞാൽ അയോൺ ആണ്, പ്ലസ് ചാർജ് ആണ്. അപ്പൊ ഇതിന്റെ ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുന്നത് ഇത് തന്നെയാണ്, ദാറ്റ് ഈസ് എന്താണ് ഇതിന്റെ ഓക്സിഡേഷൻ നമ്പർ പ്ലസ് വൺ ആണ്. എം ജി ടു പ്ലസ് എന്ന് പറയുമ്പോൾ അതിന്റെ ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുന്നത് പ്ലസ് ടു ആണ്. അപ്പൊ അങ്ങനെ നമ്മൾ അയോൺസ് വെച്ച് കണ്ടിയുള്ള സിംഗിൾ ആറ്റം ആണെങ്കിൽ നമ്മൾ അതിന്റെ ചാർജ് തന്നെയാണ് ഓക്സിഡേഷൻ നമ്പർ ആയിട്ട് നമ്മൾ എഴുതുന്നത്. അപ്പൊ മൂന്നാമത്തെ റൂൾ നമുക്ക് നോക്കാം, ദാറ്റ് ഈസ് ഓക്സിഡേഷൻ നമ്പർ ഓഫ് ഓക്സിജൻ എന്ന് പറയുന്നത് മൈനസ് ടു ആണ്. ഓൾമോസ്റ്റ് ഓൾ കോമ്പൗണ്ടിലും അത് മൈനസ് ടു ആണ്. പക്ഷെ അതിനൊരു എക്സെപ്ഷൻസ് ഉണ്ട്. അതായത് ഇൻ പെറോക്സൈഡ് ആൻഡ് സൂപ്പർ ഓക്സൈഡിൽ ഈ ഓക്സിജന്റെ ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുന്നത് മൈനസ് വൺ ആൻഡ് മൈനസ് ഹാഫ് ആണ്. പെറോക്സൈഡിൽ അത് മൈനസ് വൺ, സൂപ്പർ ഓക്സൈഡിൽ അത് മൈനസ് ഹാഫ് ആണ്.
ഓക്കെ ഈ രണ്ടെണ്ണത്തിൽ ഒഴിച്ചാൽ ബാക്കി എല്ലാത്തിലും ഓക്സിജന്റെ ഓക്സിഡേഷൻ ആകുമ്പോൾ -2 ആണ്. അപ്പൊ പെറോക്സൈഡ് എന്ന് പറയുമ്പോൾ എന്താണ്, H2O2 Na2O2 അതൊക്കെ നിങ്ങൾക്ക് അറിയാം പെറോക്സൈഡ് എന്താണെന്ന് അല്ലെ. അപ്പൊ പെറോക്സൈഡ് നമ്മളിപ്പം H2O2 എടുക്കുകയാണ്, അപ്പൊ അതിന്റെ സ്ട്രക്ചർ ഇതാണ്. ഓക്കെ അപ്പൊ ഇതെങ്ങനെയാണ് ഈ -1 വരുന്നത് നമുക്ക് നോക്കാം. ഓക്കെ ഇവിടെ ഇതാണ് നമ്മുടെ H2O2ന്റെ സ്ട്രക്ചർ. അപ്പൊ ഇവിടെ നമുക്കറിയാം ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുതൽ ഓക്സിജൻ ആണ്. അപ്പൊ ഇലക്ട്രോൺസ് എങ്ങോട്ടാ മൂവ് ചെയ്യാ, രണ്ട് ഇലക്ട്രോൺസ് ഉണ്ട് അല്ലെ, ഈ ഇലക്ട്രോൺസ് ഓക്സിജൻ അടുത്തേക്കാ മൂവ് ചെയ്യുക. അപ്പൊ ഓക്സിജന് -1 കിട്ടുന്നു, -1 ചാർജ് കിട്ടുന്നു, ഹൈഡ്രജന് +1 കിട്ടുന്നു. എന്നാൽ ഈ രണ്ട് ഓക്സിജൻ ഇവ തമ്മിലുള്ള ഈ ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞ ഇവിടെ ഇലക്ട്രോണെഗറ്റിവിറ്റി ഡിഫറൻസ് ഇല്ല, കാരണം ഇത് രണ്ടും ഓക്സിജൻ ആണ്. ഇവിടെ ഇലക്ട്രോൺസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നില്ല, കാരണം രണ്ടും രണ്ട് സൈഡിലും ഓക്സിജൻ ആണ്. അപ്പൊ ഇവിടെ ഇതിന്റെ ചാർജ് നിന്ന് 0 ആണ്. ഓക്കെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോ ഇതുപോലെ തന്നെ ഇങ്ങോട്ടേക്ക് വരുന്നു ഇലക്ട്രോൺസ് അല്ലെ, ഈ രണ്ട് ഇലക്ട്രോൺസ് ഇങ്ങോട്ടേക്ക് വരുന്നു, ഇത് -1 ചാർജ് ആവുന്നു, ഇതെന്തായി +1. ഓക്കെ അപ്പൊ നമ്മള് H2O2 നോക്കിക്കഴിഞ്ഞാൽ ഈ രണ്ട് ഓക്സിജന്റെ ഓക്സിഡേഷൻ നമ്പർ എന്താ നമുക്ക് കിട്ടുക, -1. ഓക്കെ അങ്ങനെയാണ് നമ്മുടെ പെറോക്സൈഡിൽ -1 വരുന്നത്. സൂപ്പർ ഓക്സൈഡ് ഇപ്പൊ KO2 ആൻഡ് റുബീഡിയം ഓക്സൈഡ് RbO2 രണ്ടും സൂപ്പർ ഓക്സൈഡ്സ് ആണ്. ഇവിടെ എങ്ങനെയാന്ന് വെച്ചു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ KO2 എടുത്തു കഴിഞ്ഞാൽ K എന്ന് പറയുന്ന പൊട്ടാസ്യം എന്ന് പറയുന്ന ഒരു ആൽക്കലി മെറ്റൽ ആണ്, അതിന്റെ ഓക്സിഡേഷൻ നമ്പർ എപ്പോഴും +1 ആയിരിക്കും. ഓക്കെ ഇതിന്റെ ഓക്സിഡേഷൻ നമ്പർ എപ്പോഴും +1 ആയിരിക്കും, കാരണം ഇത് ആൽക്കലി മെറ്റൽ ആണ്. അപ്പൊ അതുകൊണ്ട് നമ്മള് ഇപ്പൊ ഇവിടെ ഓക്സിജന്റെ ഓക്സിഡേഷൻ നമ്പർ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഇതിനെ നമ്മൾ X ആയിട്ട് എടുക്കുകയാണ്. ഓക്കെ അപ്പൊ ഇത് +1 +2x which is equal to 0. അപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 2x = -1, നമുക്ക് എക്സ് കിട്ടും -1/2 അങ്ങനെയാണ്. അപ്പം അതുകൊണ്ട് സൂപ്പർ ഓക്സൈഡില് നമ്മുടെ ഓക്സിജന്റെ ഓക്സിഡേഷൻ നമ്പർ നമുക്ക് എന്താ കിട്ടുക, -1/2 ആയിട്ടാണ് കിട്ടുന്നത്. ഓക്കെ ഓക്കെ ഫോർത്ത് റൂൾ എന്ന് പറയുന്നത് ഓക്സിഡേഷൻ നമ്പർ ഓഫ് ഹൈഡ്രജൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത് എപ്പോഴും +1 ആയിരിക്കും. ഇവിടെയും ഹൈഡ്രജന്റെ കേസിലും എക്സെപ്ഷൻസ് ഉണ്ട്. അതിന്റെ ഹൈഡ്രജൻ ഇപ്പൊ ഒരു മെറ്റലുമായിട്ട് ബോണ്ട് ചെയ്തിരിക്കുകയാണെങ്കിൽ അതിന്റെ ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുന്നത് -1 ആണ്. അതായത് ഇപ്പം ബൈനറി കോമ്പൗണ്ട്സ്, ഇപ്പം മെറ്റലുമായിട്ട് ബോണ്ട് ചെയ്യുമ്പോൾ അവിടെ ബൈനറി കോമ്പൗണ്ട്സ് ഉണ്ടാവുന്നത്, അതായത് ഇപ്പം ലിഥിയം ഹൈഡ്രൈഡ്, സോഡിയം ഹൈഡ്രൈഡ്, കാൽഷ്യം ഹൈഡ്രൈഡ് ഇങ്ങനെയുള്ള കോമ്പൗണ്ട്സുകൾ ഉണ്ടായി കഴിഞ്ഞ് കഴിയുമ്പോൾ അത് ഇവിടെ ഹൈഡ്രജന്റെ ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുന്നത് -1 ആണ്. ഇപ്പൊ നമ്മൾ സോഡിയം ഹൈഡ്രൈഡ് എടുത്ത് NaH എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കറിയാം സോഡിയം എന്ന് പറയുന്നത് പെട്ടെന്ന് ഇലക്ട്രോണെ ലൂസ് ചെയ്യുന്നതാണ്. അങ്ങനെ ലൂസ് ചെയ്തത് എന്താവും, പ്ലസ് ചാർജ് ആവും. അതുപോലെ ഇത് ആൽക്കലി മെറ്റൽ ആണ്, ആൽക്കലി മെറ്റൽസിന്റെ എപ്പോഴും അതിന്റെ ഓക്സിഡേഷൻ നമ്പർ +1 ആയിരിക്കും. അപ്പൊ ഇത് അങ്ങനെ +1 ആകുന്നു. അപ്പൊ എന്താവും, ഇപ്പൊ നമുക്ക് ഹൈഡ്രജന്റെ ഓക്സിഡേഷൻ നമ്പർ തന്നെ കണ്ടുപിടിക്കാം, +1 + x which is equal to 0. സോ x is equal to what, -1. അപ്പൊ നമ്മുടെ ഹൈഡ്രജന്റെ ചാർജ് എന്തായി, -1. ഓക്കെ അപ്പം +1 - 1 ഇപ്പൊ ഇവിടെ 0 ആയി പോകുന്നു, ന്യൂട്രൽ ആയി പോകുന്നു. ഓക്കെ അപ്പൊ ഇവിടെ ഹൈഡ്രജന്റെ ഓക്സിഡേഷൻ നമ്പർ എന്തായി, -1 ആയി. അടുത്ത ഫിഫ്ത് റൂൾ എന്ന് പറയുന്ന ഫ്ലോറിൻ എന്ന് പറയുന്നത് അതിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് അല്ലെങ്കിൽ ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുന്നത് എപ്പോഴും -1 ആയിരിക്കും. ഓക്കെ നമ്മൾ പീരിയോഡിക് ടേബിൾ എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും ഇലക്ട്രോ നെഗറ്റീവ് ആയിട്ടുള്ള എലമെന്റ് എന്ന് പറയുന്നതാണ് ഫ്ലൂറിൻ. അപ്പൊ അതുകൊണ്ട് ഫ്ലൂറിന്റെ ഓക്സിഡേഷൻ നമ്പർ എപ്പോഴും എന്തായിരിക്കും, -1 ആയിരിക്കും. നമ്മൾ ക്ലോറിൻ ബ്രോമിൻ അയഡിനൊക്കെ എടുത്തു കഴിഞ്ഞാൽ അവ -1 ഓക്സിഡേഷൻ നമ്പർ ആയിരിക്കും കാണിക്കുന്നത്. എന്റെ ഫോം ഹാലൈഡ് അയോൺസ് ഫോം ചെയ്യുമ്പോൾ ക്ലോറിനും ബ്രോമിനും അയഡിനും -1 ഓക്സിഡേഷൻ നമ്പർ ആണ് കാണിക്കുന്നത്. പക്ഷേ നമ്മൾ ഈ ഹാലൈഡ്സ് അതായത് ക്ലോറിനും ബ്രോമിനും അയഡിനും ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുക, അവിടെ മോർ ഇലക്ട്രോനെഗറ്റീവ് ആരാണ്, ഓക്സിജൻ ആണ് മോർ ഇലക്ട്രോൺ നെഗറ്റീവ്. അപ്പൊ അതുകൊണ്ട് ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്യുന്ന ക്ലോറിൻ ബ്രോമിൻ അയഡിൻ പോസിറ്റീവ് ഓക്സിഡേഷൻ നമ്പർ കാണിക്കുന്നു. ഓക്കെ ഫോർ എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഓക്സോ ആസിഡ്സ്, HOCl, HOCl2 ഇങ്ങനെയുള്ള കോമ്പൗണ്ടുകളിൽ ഓക്സിജൻ ആണ് മോർ ഇലക്ട്രോൺ നെഗറ്റീവ്. അപ്പൊ അതുകൊണ്ട് ക്ലോറിൻ എന്തായിരിക്കും, പോസിറ്റീവ് ആയിരിക്കും, അതിന്റെ ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിരിക്കും. അപ്പൊ നമ്മുടെ സിക്സ്ത് റൂൾ ആണ് ആൾജിബ്രിക് സം ഓഫ് ഓക്സിഡേഷൻ നമ്പർ ഓഫ് ഓൾ ദ ആറ്റംസ് ഇൻ എ കോമ്പൗണ്ട് ഈസ് ഈക്വൽ ടു 0. ഓക്കെ അപ്പൊ നമ്മൾ ഒരു കോമ്പൗണ്ട് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ആൾജിബ്രിക് ഓക്സിഡേഷൻ നമ്പറിന്റെ ആൾജിബ്രിക് സം എന്ന് പറയുന്നത് ഇക്വൽ ടു 0 ആണ്. അതായത് ഇപ്പൊ നമ്മൾ എക്സാമ്പിൾ എച്ച് സി എൽ എടുക്കുകയാണ്. അപ്പൊ ഇവിടെ ഓക്സിഡേഷൻ നമ്പർ ഓഫ് ഹൈഡ്രജൻ പ്ലസ് ഓക്സിഡേഷൻ നമ്പർ ഓഫ് ക്ലോറിൻ എന്ന് പറയുന്നത് വിച്ച് ഈസ് ഈക്വൽ ടു വാട്ട്, 0 ആണ്. ഓക്കെ ഇത് ന്യൂട്രൽ കോമ്പൗണ്ട് ആണ്, ഓക്കെ ചാർജ് ഇല്ല. അപ്പൊ നമ്മൾ ഇനി അയോൺസ് എടുക്കുകയാണെങ്കിൽ ഇവിടെ ഈ ആറ്റത്തിലെ ഓക്സിഡേഷൻ നമ്പർ അതിന്റെ ആൾജിബ്രിക് സം എന്ന് പറയുന്നത് ആ അയോണിന്റെ ഓവറോൾ ചാർജിനോട് ഈക്വൽ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ ഇപ്പൊ CO3 2- കാർബണേറ്റ് അയോൺ എടുക്കുകയാണ്. അപ്പൊ ഇവിടെ ഇത് അയോൺ ആണ്, കാരണം ഇത് ചാർജ് സ്പീഷീസ് ആണ്. അപ്പൊ ഇവിടെ ഓക്സിഡേഷൻ നമ്പർ ഓഫ് കാർബൺ പ്ലസ്
ഓക്സിഡേഷൻ നമ്പർ ഓഫ് ഓക്സിജൻ എന്ന് പറയുന്നത് വിച്ച് ഇസ് ഈക്വൽ ടു വാട്ട് മൈനസ് ടു. ഇതിന്റെ ടോട്ടൽ ചാർജ് ആണ് ഈ അയോണിന്റെ. ഓക്കെ, അപ്പൊ ഓക്സിഡേഷൻ നമ്പർ ഓഫ് കാർബൺ പ്ലസ് ഓക്സിഡേഷൻ നമ്പർ ഓഫ് ഓക്സിജൻ എന്ന് പറയുന്നത് വിച്ച് ഇസ് ഈക്വൽ ടു വാട്ട് മൈനസ് ടു. ഇപ്പൊ നമ്മൾ സിക്സ് റൂൾസ് കണ്ടു. അപ്പൊ നമ്മളിങ്ങനെ ഓക്സിഡേഷൻ നമ്പർ റിട്ടിമേ ചെയ്യാൻ പോണേക്ക് മുമ്പ് നമ്മൾ കുറച്ച് കാര്യങ്ങൾ നോക്കണം. അതായത് കുറച്ച് ഒബ്സർവേഷൻസ് ഇങ്ങനെ നമുക്ക് നോക്കാം. അതായത് ഗ്രൂപ്പ് വൺ എലമെന്റ്സ്, ഗ്രൂപ്പ് വൺ എലമെന്റ്സ് എന്ന് പറയുമ്പോൾ ആൽക്കലി മെറ്റൽസ്, ആൽക്കലി മെറ്റൽസിന്റെ ഓക്സിഡേഷൻ നമ്പർ എപ്പോഴും പ്ലസ് വൺ ആയിരിക്കും. അതുപോലെ ഗ്രൂപ്പ് ടു ആൽക്കലൈൻ എർത്ത് മെറ്റൽസ്, അവരുടെ ഓക്സിഡേഷൻ നമ്പർ എന്താണ്? പ്ലസ് ടു ആയിരിക്കും. ഇനി നമ്മുടെ ഗ്രൂപ്പ് 13, 14, 15, 16, 17, 18 ഈ ഗ്രൂപ്പിലേക്ക് വന്നു കഴിയുമ്പോൾ ഈ ഗ്രൂപ്പിലെ എലമെന്റ്സിന് പോസിബിൾ ആയിട്ടുള്ള മാക്സിമം ഓക്സിഡേഷൻ സ്റ്റേറ്റ് നമുക്ക് കണ്ടുപിടിക്കാൻ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അതായത് ഗ്രൂപ്പ് നമ്പർ -10 ഇത് നമുക്ക് ചെയ്തു കഴിഞ്ഞാൽ ഈ ഗ്രൂപ്പിലെ എലമെന്റ്സിന് പോസിബിൾ ആയിട്ടുള്ള മാക്സിമം പോസിബിൾ ആയിട്ടുള്ള ഓക്സിഡേഷൻ നമ്പർ സ്റ്റേറ്റ് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. അപ്പൊ നമ്മൾ ഗ്രൂപ്പ് 13 എടുക്കുകയാണെങ്കിൽ അതിന്റെ മാക്സിമം ഓക്സിഡേഷൻ സ്റ്റേറ്റ് പോസിബിൾ ആയിട്ടുള്ളത് 13 - 10 വിച്ച് ഈസ് ഈക്വൽ ടു 3 ആണ്. ഓക്കെ, പ്ലസ് 3 വരെയാണ് അതിന്റെ മാക്സിമം പോസിബിൾ ആയിട്ടുള്ള ഓക്സിഡേഷൻ നമ്പർ. നടുക്ക് നമ്മുടെ ഡി ബ്ലോക്ക് എലമെന്റ്സ് ഉണ്ട്, അതായത് ട്രാൻസിഷൻ മെറ്റൽ എലമെന്റ്സ് ഉണ്ട്. അപ്പൊ അവയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ അവ വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നു. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നമ്മൾ അതിവിടെ പറയുന്നില്ല. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളാണ്. അപ്പൊ നമ്മൾ റൂൾസ് കണ്ടു, പിന്നെ ഈ ഒബ്സർവേഷൻസ് നമ്മൾ മനസ്സിൽ വെച്ചിട്ട് വേണം നമ്മൾ ഇനി ഓക്സിഡേഷൻ നമ്പർ ഡിറ്റർമിൻ ചെയ്യാൻ ഉള്ളത്. ഓക്കെ, ഫസ്റ്റ് വൺ വാട്ടർ. അപ്പൊ ഹൈഡ്രജന്റെ ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുന്നത് എന്താണ്? പ്ലസ് വൺ ആണ്. ഇവിടെ 2 ഹൈഡ്രജൻ ഉണ്ട്. അപ്പൊ 2 പ്ലസ്, നമുക്ക് ഓക്സിജൻ ആണ് കണ്ടുപിടിക്കേണ്ടത്, പ്ലസ് എക്സ് വിച്ച് ഈസ് ഈക്വൽ ടു വാട്ട്? 0. എക്സ് ഈക്വൽ ടു മൈനസ് 2. ഓക്സിജന്റെ ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുന്നത് എന്താണ്? -2 ഇൻ വാട്ടർ. അടുത്തത് CCl4 കാർബൺ ഡൈട്രോക്ലോറൈഡ്. അപ്പൊ ഇവിടെ നമുക്ക് ക്ലോറിന്റെ അറിയാം, ക്ലോറിൻ ഹാലജൻ ആണ്. ക്ലോറിന്റെ ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുന്നത് -1 ആണ്. അപ്പൊ നമുക്ക് ഈ കാർബണിന്റെ കണ്ടുപിടിക്കാം, കാർബണിന്റെ എക്സ് ആയിട്ട് എടുക്കാം. ഓക്കെ, അപ്പൊ എക്സ് പ്ലസ്, ഇവിടെ എത്ര ക്ലോറിൻ ഉണ്ട്? 4 ഉണ്ട്, 4 ക്ലോറിൻ ഉണ്ട്. അപ്പൊ 4 × -1 വിച്ച് ഈസ് ഈക്വൽ ടു വാട്ട്? 0. അപ്പൊ നമുക്ക് എന്താണ് ക്ലോറിന്റെ കാർബണിന്റെ ഓക്സിഡേഷൻ നമ്പർ കിട്ടുന്നത്? +4. ഓക്കെ, തേർഡ് വൺ SO2. അപ്പൊ ഇവിടെ നമുക്ക് സൾഫറിന്റെ ആണ് കണ്ടുപിടിക്കേണ്ടത് ഓക്സിഡേഷൻ നമ്പർ. ഓക്സിജന്റെ നമുക്ക് അറിയാം എന്താണ്? -2 ആണ്. അപ്പൊ നമ്മള് ഇവിടെ എക്സ് ആയിട്ട് എടുക്കുന്നു സൾഫർ പ്ലസ്. ഇവിടെ എത്ര ഓക്സിജൻ ഉണ്ട്? 2 × -2 ഈക്വൽ ടു വാട്ട്? 0. സോ എക്സ് ഈക്വൽ ടു വാട്ട്? 4. ഇനി അടുത്തത് H2S ഹൈഡ്രജൻ സൾഫൈഡ്. അപ്പൊ ഇവിടെ നമുക്ക് സൾഫറിന്റെ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇതാണ് നമ്മൾ എക്സ് ആയിട്ട് എടുക്കുന്നത്. ഹൈഡ്രജന്റെ നമുക്ക് അറിയാം എന്താണ്? +1. ഇവിടെ 2 ഹൈഡ്രജൻ ഉണ്ട്. അപ്പൊ നമ്മള് 2 + x which is equal to 0. So x equal to what? -2. അപ്പൊ സൾഫറിന്റെ ഓക്സിഡേഷൻ നമ്പർ ഇൻ H2S ഏതാണ്? -2. അടുത്ത ഫിഫ്ത് കോമ്പൗണ്ടിലേക്ക് വന്നേക്കാണ് NO3-. ഇത് ആണ് കോമ്പൗണ്ട് ആണ്. അപ്പൊ ഇവിടെ നമ്മള് നൈട്രജന്റെ ആണ് ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിക്കുന്നത്. ദാറ്റ് ഇസ് എക്സ് പ്ലസ്, ഇവിടെ എത്ര ഓക്സിജൻ ഉണ്ട്? 3. അപ്പൊ 3 × ഓക്സിജന്റെ ഓക്സിഡേഷൻ നമ്പർ -2 which is equal to what? -1. ഈ ടോട്ടൽ ചാർജ് എന്ന് പറയുന്നത് ഈ അയോണിന്റെ -1 ആണ്. നമുക്ക് കിട്ടും എക്സ് -6 ഈക്വൽ ടു -1. സോ എക്സ് ഈക്വൽ ടു 1 - 1 + 6 ഈക്വൽ ടു 5 + 5. അപ്പൊ നൈട്രജന്റെ ഓക്സിഡേഷൻ നമ്പർ എത്രയാണ്? +5. അടുത്ത Cl₄₄-. ഇവിടെ നമ്മൾ ക്ലോറിന്റെ ആണ് കണ്ടുപിടിക്കുന്നത്. ഇതാണ് എക്സ് ആയിട്ട് എടുക്കുന്നത്. അപ്പൊ എക്സ് പ്ലസ് ഓക്സിജൻ എന്ന് പറയുമ്പോൾ -2. ഇവിടെ 4 ഓക്സിജൻ ഉണ്ട്. 4 × -2 വിച്ച് ഈസ് ഈക്വൽ ടു വാട്ട്? -1. സോ എക്സ് ഈക്വൽ ടു വാട്ട്? -1 + 8. സോ വിച്ച് ഈസ് ഈക്വൽ ടു വാട്ട്? +7. ഓക്കെ, 7th വൺ പൊട്ടാസ്യം പെർമാംഗനേറ്റ് KMnO4. അപ്പൊ ഇവിടെ നമ്മള് മാംഗനീസിന്റെ ആണ് കണ്ടുപിടിക്കുന്നത്. നമുക്കറിയാം K എന്ന് പറയുന്നത് ആൽക്കലി മെറ്റൽ ആണ്. അപ്പൊ അതിന്റെ ഓക്സിഡേഷൻ നമ്പർ എപ്പോഴും എന്താണ്? +1 ആയിരിക്കും. അപ്പൊ ഇത് +1 + x പ്ലസ് ഓക്സിജന്റെ എത്രയാണ്? -2. ഇവിടെ 4 ഓക്സിജൻ ഉണ്ട്. 4 × -2 വിച്ച് ഈസ് ഈക്വൽ ടു വാട്ട്? 0. അപ്പൊ നമുക്ക് എക്സ് എത്ര കിട്ടും? എക്സ് ഈക്വൽ ടു 8 - 1 വിച്ച് ഈസ് ഈക്വൽ ടു 7 + 7. ഓക്കെ, അടുത്തത് 8th വൺ H2SO4 സൾഫ്യൂരിക് ആസിഡ്. അപ്പൊ ഇവിടെ നമ്മൾ സൾഫറിനെ ആണ് കണ്ടുപിടിക്കുന്നത്. ഹൈഡ്രജന് നമുക്കറിയാം +1 ആണ് ഓക്സിഡേഷൻ നമ്പർ. അപ്പൊ 2 ഹൈഡ്രജൻ ഉണ്ട്. അപ്പൊ 2 + x പ്ലസ് ഓക്സിജൻ -2 × 4 വിച്ച് ഈസ് ഈക്വൽ ടു 0. എക്സ് -6 വിച്ച് ഈസ് ഈക്വൽ ടു 0. സോ എക്സ് ഈസ് ഈക്വൽ ടു +6. അപ്പൊ സൾഫറിന്റെ
ഓക്സിഡേഷൻ നമ്പർ എത്രയാണ്? പ്ലസ് സിക്സ് ഇൻ എച്ച് ടു എസ് ഒ ഫോർ. ഓക്കെ, അടുത്തത് എൻ എച്ച് എസ് ഒ ഫോർ. അപ്പൊ ഇവിടെ നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് സൾഫറിനെ തന്നെയാണ്. ഓക്കെ, ഇവിടെ നമുക്ക് എന്നെ അറിയാം, എന്നെ ആൽക്കലി മെറ്റലാണ്. അപ്പൊ നമ്മൾ ഗ്രൂപ്പ് വണ്ണിൽ പെട്ടതാണ്. അപ്പൊ അതിന്റെ ഓക്സിഡേഷൻ നമ്പർ എന്താണ്? വൺ ആണ്, പ്ലസ് വൺ ആണ്. അതുപോലെ ഹൈഡ്രജന്റെ ഓക്സിഡേഷൻ നമ്പർ പ്ലസ് വൺ ആണ്. അല്ലെങ്കിൽ നമുക്ക് സൾഫർ ആണ് കണ്ടുപിടിക്കേണ്ടത്. പ്ലസ് എക്സ് പ്ലസ് ഓക്സിജൻ, ഫോർ ഓക്സിജൻ ഉണ്ട്, ഫോർ ഇൻറ്റു മൈനസ് ടു വിച്ച് ഇസ് ഈക്വൽ ടു സീറോ കിട്ടും. എക്സ് മൈനസ് സിക്സ് കിട്ടും, വിച്ച് ഇസ് ഈക്വൽ ടു സീറോ. സോ എക്സ് ഈക്വൽ ടു വൺ പ്ലസ് സിക്സ്. ഓക്കെ, അടുത്തത് സിങ്ക് കാർബണേറ്റ് ആണ്. സിങ്കിന്റെ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എക്സ് പ്ലസ് കാർബണിന്റെ നമുക്കറിയാം എന്താണ്? പ്ലസ് ഫോർ. ഫോർ പ്ലസ് ഓക്സിജന്റെ മൈനസ് ടു, മൈനസ് ടു ഇൻറ്റു ത്രീ വിച്ച് ഇസ് ഈക്വൽ ടു സീറോ. എക്സ് മൈനസ് ടു വിച്ച് ഇസ് ഈക്വൽ ടു സീറോ. ഇവിടെ എക്സ് ഇസ് ഈക്വൽ ടു വാട്ട്? ടു പ്ലസ് ടു. ഓക്കെ, അപ്പൊ ഇലവൻത്ത് വൺ എന്ന് പറയുന്നത് കെ എ എൽ എസ് ഒ ഫോർ ടു ആണ്. അപ്പൊ ഇവിടെ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് സൾഫറിന്റെ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇവിടെ പൊട്ടാസ്യം നമുക്കറിയാം ഗ്രൂപ്പ് വൺ ആണ്. അപ്പൊ അതിന്റെ ഓക്സിഡേഷൻ നമ്പർ എന്താണ്? പ്ലസ് വൺ ആണ്. പ്ലസ് അലുമിനിയം നമുക്കറിയാം, ഇത് ഗ്രൂപ്പ് തേർട്ടീനിൽ പെട്ടതാണ്. ഗ്രൂപ്പ് തേർട്ടീൻ എന്ന് പറയുമ്പോൾ അപ്പൊ അതിന്റെ ഓക്സിഡേഷൻ നമ്പർ, നമ്മുടെ മാക്സിമം ഓക്സിഡേഷൻ നമ്പർ നമ്മൾ പറഞ്ഞത് എങ്ങനെയാണ്? ഗ്രൂപ്പ് നമ്പർ മൈനസ് ടെൻ വിച്ച് ഇസ് ഈക്വൽ ടു വാട്ട്? ത്രീ. പ്ലസ് ത്രീ ആണ്. അപ്പൊ അലുമിനിയത്തിന്റെ എന്താണ്? പ്ലസ് ത്രീ ആണ്. പ്ലസ് നമുക്കിങ്ങനെ സൾഫറിന്റെ ആണ് കാണേണ്ടത്. ഇവിടെ ടു സൾഫർ ഉണ്ട്. അപ്പൊ ടു എക്സ് പ്ലസ് ടു ഇൻറ്റു, അവിടെ ഫോർ, ആ ഫോർ ഓക്സിജൻ ഉണ്ട്. അപ്പം ഫോർ ഇൻറ്റു മൈനസ് ടു വിച്ച് ഇസ് ഈക്വൽ ടു വാട്ട്? സീറോ. അപ്പൊ ഇവിടെ നമുക്ക് എന്താ കിട്ടുക? ഇത് ഫോർ കിട്ടും. അപ്പൊ ഫോർ പ്ലസ് ടു എക്സ് മൈനസ് സിക്സ്റ്റീൻ വിച്ച് ഇസ് ഈക്വൽ ടു വാട്ട്? സീറോ. എക്സ് ഈക്വൽ ടു ട്വൽവ്. സോ എക്സ് ഈക്വൽ ടു ട്വൽവ് ബൈ ടു വിച്ച് ഇസ് ഈക്വൽ ടു സിക്സ്, പ്ലസ് സിക്സ്. അപ്പൊ ഇവിടെ നമ്മുടെ സൾഫറിന്റെ ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുന്നത് പ്ലസ് സിക്സ് ആണ്. ഇനി അടുത്തത് എൻ എ ടു എസ് ഫോർ ഓ സിക്സ്. അപ്പൊ ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആരുടെയാണ്? നമ്മുടെ സൾഫറിന്റെ തന്നെയാണ്. അപ്പൊ നമുക്ക് സോഡിയത്തിന്റെ അറിയാം, ദാറ്റ് ഈസ് ടു ഇൻറ്റു വൺ, വൺ ആണ് ഓക്സിഡേഷൻ നമ്പർ. ഓക്കെ, ടു പ്ലസ് ഇവിടെ ഫോർ സൾഫർ ഉണ്ട്, ഫോർ എക്സ് പ്ലസ് സിക്സ് ഓക്സിജൻ ഉണ്ട്. അപ്പൊ സിക്സ് ഇൻറ്റു മൈനസ് ടു വിച്ച് ഇസ് ഈക്വൽ ടു സീറോ. അപ്പൊ നമുക്ക് എക്സ് മൈനസ് ടെൻ വിച്ച് ഇസ് ഈക്വൽ ടു സീറോ. സോ ഫോർ എക്സ് ഈസ് ഈക്വൽ ടു ടെൻ, എക്സ് ഈസ് ഈക്വൽ ടു ടെൻ ബൈ ഫോർ. നമുക്ക് ഫ്രാക്ഷൻ ആയിട്ടാണ് ഇവിടെ ഓക്സിഡേഷൻ നമ്പർ കിട്ടുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് ഫ്രാക്ഷൻ, ഇത് എന്ന് പറയുന്നത് ആവറേജ് ഓക്സിഡേഷൻ നമ്പർ ആണ്. അതായത് ഇപ്പം ഒരു കോമ്പൗണ്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ, ഇപ്പൊ ഇവിടെ ഫോർ സൾഫർ ഉണ്ട്, പക്ഷെ ഈ ഫോർ സൾഫറിന്റെ ഓക്സിഡേഷൻ നമ്പർ ഡിഫറെന്റ് ആയിരിക്കും. അങ്ങനെയുള്ള കേസിലാണ് നമ്മൾ ആവറേജ് എടുക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് ഇത് ശരിക്കും പറഞ്ഞാൽ ആവറേജ് ഓക്സിഡേഷൻ നമ്പർ ആണ്. ഇലക്ട്രോൺ നമുക്ക് ഇങ്ങനെ ഫ്രാക്ഷൻ ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കില്ല. അപ്പൊ ഹാഫ് ഇലക്ട്രോൺ ആയിട്ട് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കില്ല, ഫ്രാക്ഷൻ ആയിട്ട് നമുക്ക് ഇലക്ട്രോണെ ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കില്ല. അപ്പൊ ഇതെന്ന് പറയുന്നത് എന്താണ്? ആവറേജ് ഓക്സിഡേഷൻ നമ്പർ. അപ്പൊ നമ്മൾ സ്ട്രക്ചർ വരച്ചു കഴിഞ്ഞാൽ നമുക്കിത് കൃത്യമായിട്ട് മനസ്സിലാവും. ഓക്കെ, അപ്പൊ നമുക്ക് സ്ട്രക്ചർ വരച്ചു നോക്കാം. ഓക്കെ, ഇനിയിപ്പോ നമുക്ക് അതിന്റെ സ്ട്രക്ചർ നോക്കാം. സൾഫർ, സൾഫർ എത്ര? ഫോർ സൾഫർ ഉണ്ട്. ഡബിൾ ബോണ്ടോ, ഡബിൾ ബോണ്ടോ, സിക്സ് ഓക്സിജൻ ഉണ്ട്, ഡബിൾ ബോണ്ടോ, ഡബിൾ ബോണ്ടോ. ഇപ്പൊ ഫോർ ഓക്സിജൻ ആയി, ഓ ഓ എന്നെ. ഓക്കെ, ഇത് എന്നെ. അപ്പോ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മൾ ഈ ഒരു ബോണ്ട് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇലക്ട്രോൺ നെഗറ്റീവ് ആരാണ്? നമ്മുടെ ഓക്സിജൻ ആണ്. അപ്പൊ നമ്മുടെ ഈ ഇലക്ട്രോൺ എങ്ങോടാ പോവുക? ഓക്സിജനിലേക്ക് പോകുന്നു ഈ ഇലക്ട്രോൺ. അപ്പൊ ഇതിന് മൈനസ് വൺ ചാർജ് കിട്ടുന്നു. അപ്പൊ ഇതെന്തായി? പ്ലസ് വൺ ആയി. ഇനി ഈ ഒരു ബോണ്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ഇവിടെ ഇലക്ട്രോൺസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഓക്സിജൻ സൾഫർ നമ്മൾ കമ്പയർ ചെയ്താൽ ഓക്സിജൻ തന്നെയാണ് ഓക്സിഡേഷൻ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കൂടുതൽ. അപ്പൊ ഇലക്ട്രോൺസ് ഇങ്ങോടാണ് വരുന്നത്. അപ്പൊ ഇത് വീണ്ടും മൈനസ് വൺ ആയി. ഇപ്പൊ ഇതെന്തായി? ഈ സൾഫർ പ്ലസ് വൺ ആയി. അതുപോലെ തന്നെ ഇവിടെ രണ്ട് ബോണ്ടുണ്ട്. അപ്പൊ ഈ രണ്ട് ഇലക്ട്രോൺസും എങ്ങോട്ടാണ്? നമ്മുടെ ഓക്സിജന്റെ അടുത്തേക്കാണ് പോകുന്നത്. അപ്പൊ ഇത് മൈനസ് വൺ, ഇത് ഇങ്ങോട്ട് വരുന്നു, ഇത് മൈനസ് വൺ. അപ്പൊ ഇവിടെ എന്തായി? പ്ലസ് വൺ പ്ലസ് വൺ. അതുപോലെ തന്നെ ഈ ഓക്സിജൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിലെ ഇലക്ട്രോൺസും നമ്മുടെ ഓക്സിജന്റെ അടുത്തേക്കാണ് പോകുന്നത്, ഇങ്ങനെ വരുന്നു. അപ്പൊ ഇത് മൈനസ് വൺ മൈനസ് വൺ. ഇവിടെ എന്തായി? പ്ലസ് വൺ പ്ലസ് വൺ. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഈ ഓക്സിജന്റെ ഓക്സിഡേഷൻ നമ്പർ മൈനസ് വൺ പ്ലസ് മൈനസ് വൺ എത്രയാണ്? മൈനസ് ടു. സോഡിയത്തിന്റെ പ്ലസ് വൺ. ഈ സൾഫറിന്റെയോ?
ഈ സൾഫറിന്റെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 1+2+3+4+5 5 ആണ് ഇവിടത്തെ ഓക്സിഡേഷൻ നമ്പർ ഈ സൾഫറിന്റെ പ്ലസ് 5. ഇവിടെ ഓക്സിജന്റെ ഏതാണ്? -2. ഓക്കെ, ഇത് -2, ഇത് +1 ഓക്സിഡേഷൻ നമ്പർ. ഈ സൾഫറിന്റെ എന്താണ്? +5. ഇനി ഈ സൾഫറിലേക്ക് വന്നു കഴിഞ്ഞുകഴിയുമ്പോൾ ഈ സൾഫറിന്റെ ഓക്സിഡേഷൻ നമ്പർ എത്രയായിരിക്കും? 0. കാരണം എന്താണ്? ഇത് സൾഫർ സൾഫർ ബോണ്ടാണ്. ഓക്കെ, അപ്പൊ ഇവിടെ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ഡിഫറൻസ് ഉണ്ടോ? ഇത് രണ്ടും സൾഫർ ആണ്. ഓക്കെ, ഇലക്ട്രോൺ ഈ ഒരു സൾഫറിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു സൾഫറിലേക്ക് പോകുന്ന നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ ഇവിടെ അതുകൊണ്ട് ഓക്സിഡേഷൻ നമ്പർ 0 ആണ്. എന്നാൽ നമ്മൾ ഈ സൾഫർ ഇവിടെയും ഇത് സെയിം തന്നെയാണ്, ഓക്സിഡേഷൻ നമ്പർ 0. ഇനി ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞപ്പോ ഈ ബോണ്ട്, ഈ സൾഫർ സൾഫർ ബോണ്ട് ഇവിടെ 0 ആണ് കേട്ടോ. ഓക്കെ, കാരണം ഇത് രണ്ട് സൾഫർ ബോണ്ടാണ്. എന്നാൽ ഇവിടെ നോക്കിക്കഴിഞ്ഞുകഴിഞ്ഞാൽ ഇവിടെ ഓക്സിജനായിട്ട് ബോണ്ട് ഉണ്ട്. അപ്പൊ ഇവിടെ രണ്ട് ഇലക്ട്രോൺസ്, ഇവിടെ ഈ ഇലക്ട്രോൺസ് എങ്ങോട്ടാ പോവാ? ഓക്സിജനിലേക്ക് തന്നെ. അപ്പൊ വീണ്ടും ഇവിടെ എന്താണ്? ഓക്സിജൻ -1 -1. ഇവിടെ എന്തായി? +1 +1. അതുപോലെ തന്നെ ഇവിടെ ഇത് ഇങ്ങോട്ട് പോകുന്നു ഈ ഇലക്ട്രോൺ. അപ്പൊ ഇത് ഇത് -1 -1. ഇതെന്തായി? +1 +1. ഈ സൈഡിലും ഇതിന് ബോണ്ടുണ്ട് ഓക്സിജനായിട്ട്. അപ്പൊ ഇവിടെയും എങ്ങോട്ടാ പോണേ? ഓക്സിജനിലേക്ക്. അപ്പൊ ഇതെന്താ? +1 -1. അപ്പൊ ഇവിടെ ഈ സൾഫറിന്റെ ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുന്നത് 1+2+3+4+5+5. ഇവിടെ -2, ഇതിന്റെ -2 ഓക്സിഡേഷൻ നമ്പർ ഈ ഓക്സിജന്റെ. ഈ ഓക്സിജന്റെയോ ഇവിടെ ഇവിടെ നമ്മൾ ഇവിടെ ഒരു ബോണ്ട് ഉണ്ട് ഈ ഓക്സിജന് സോഡിയത്തിലേക്ക്. അപ്പൊ ഇവിടെ ഇലക്ട്രോൺ ഇങ്ങോട്ടാണ് വരുന്നത്. അപ്പൊ ഇവിടെ വീണ്ടും -1, ഇതെന്തായി? +1. അപ്പൊ ഈ ഓക്സിജന്റെ -2 ആണ് ഓക്സിഡേഷൻ നമ്പർ. സോഡിയത്തിന്റെ എന്താണ്? +1. അപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ 1, 2, 3, 4 സൾഫർ ഉണ്ട്. ഈ 4 സൾഫറിന്റെ, ഈ സൾഫറിന്റെ +5 ആണ് ഓക്സിഡേഷൻ നമ്പർ. ഈ സൾഫറിന്റെയോ? 0. ഈ സൾഫറിന്റെയും 0. ഈ സൾഫറിന്റെയും, ഈ സൾഫറിന്റെ +5. അപ്പൊ ഇവിടെ ഈ സൾഫറിന്റെ ഡിഫറന്റ് ഓക്സിഡേഷൻ നമ്പർ വന്നു. അപ്പൊ നമ്മളിവിടെ ആവറേജ് എടുക്കുകയാണ്. ഇവിടെ എത്ര സൾഫർ ഉണ്ട്? 4. അപ്പൊ 5+5 അല്ല 5+0+0+5 ടോട്ടൽ 4 = 10/4. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമുക്ക് ഈ ഓക്സിഡേഷൻ നമ്പർ കിട്ടുന്നത്. ഇത് ആവറേജ് ഓക്സിഡേഷൻ നമ്പർ ആണ്. ഓക്കെ, ഇപ്പൊ അടുത്തത് 15th one, Ki3, പൊട്ടാസ്യം ഹൈഡ്രേറ്റ്. അപ്പൊ ഇവിടെ നമ്മള് അയഡിന്റെ ഓക്സിഡേഷൻ നമ്പർ ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ ഇവിടെ പൊട്ടാസ്യത്തിന് നമുക്കറിയാം +1+3 × x = 0. സോ വിച്ച് ഈസ് ഈക്വൽ ടു 3x = -1 x = -1/3. ഇവിടെ നമുക്ക് ഓക്സിഡേഷൻ നമ്പർ ഫ്രാക്ഷൻ ആയിട്ടാണ് കിട്ടിയിരിക്കുന്നത്. ഫ്രാക്ഷൻ ഓക്സിഡേഷൻ നമ്പർ ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ അർത്ഥം ഇവിടെ അയഡിന് ഈ ഒരു കോമ്പൗണ്ടിനുള്ളില് 3 അയഡിനുണ്ട് അല്ലെ, 3 അയഡിനുണ്ട്. ആ 3 അയഡിനും ഡിഫറന്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്. അപ്പൊ ഇവിടെ ഇത് ആവറേജ് ഓക്സിഡേഷൻ നമ്പർ ആണ് ഇത്. ഓക്കെ, അടുത്തത് CH3COOH. അപ്പൊ ഇവിടെ നമ്മൾ ഈ കാർബണിന്റെ ഓക്സിഡേഷൻ നമ്പർ ആണ് നോക്കാൻ പോകുന്നത്. അപ്പം X+3 × 1+X+ ഇവിടെ 2 ഓക്സിജൻ ഉണ്ട്. അപ്പൊ -2+-2+1 = 0. X = 0 ആയിട്ടാണ് കിട്ടുന്നത്. അതായത് ഓക്സിഡേഷൻ നമ്പർ ഓഫ് കാർബൺ എന്ന് പറയുന്നത് 0 ആണ്. അപ്പൊ ഓക്സിഡേഷൻ നമ്പർ ഓഫ് കാർബൺ 0 എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ ഇതിന്റെ സ്ട്രക്ചർ വരച്ച് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കാർബൺ, ഹൈഡ്രജൻ, 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 C=OOH, ഇതാണ് ഇപ്പൊ ഇതിന്റെ സ്ട്രക്ചർ അസിറ്റിക് ആസിഡിന്റെ. അപ്പൊ ഇവിടെ ഇതിന് +1 ചാർജ് ആണ്. ഇപ്പൊ ഇതിനെന്തായി? -1 ആയി. ഇത് +1 ഇവിടെ -1 +1 -1. അപ്പൊ ഇവിടെ ടോട്ടൽ ഈ കാർബണിന്റെ ഓക്സിഡേഷൻ നമ്പർ എത്രയായി? -3. ഓക്കെ, ഇനി നമ്മള് ഈ ഓക്കെ, അതുപോലെ തന്നെ ഈ കാർബൺ കാർബൺ ഇവിടെ വേറൊരു ബോണ്ട് ഇവിടെ ഉണ്ട് കാർബൺ കാർബൺ, അത് 0 ആണ്. അപ്പൊ ഇവിടെ ഓക്സിഡേഷൻ നമ്പർ ഇവിടെ -3. ഓക്കെ, അപ്പൊ ഇനി ഈ കാർബണിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇത് ഓക്സിഡേഷൻ നമ്പർ ഇവിടെ 0 ആണ്. ഈ ബോണ്ട് എന്ന് പറഞ്ഞാൽ 0 ആണ്. അപ്പൊ ഇവിടെ എങ്ങനെയാണ്? ഇവിടെ ഇലക്ട്രോൺ ഇങ്ങോട്ടാണ് പോകണത്. ഇത് -1, ഇത് -1. അപ്പൊ ഇവിടെ എന്തായി? +1 + 1. ഇനി ഇവിടെ ഒരു ബോണ്ട് ഉണ്ട്. അപ്പൊ ഇതും ഇങ്ങോട്ടാണ് പോകുന്നത്. ഓക്സിജൻ ആണ് മോർ ഇലക്ട്രോൺ നെഗറ്റീവ്. അപ്പൊ ഇത് +1, ഇത് -1. അപ്പൊ ഇവിടെ എന്തായി? 1+1+1 = എന്തായി? +3. ഓക്കെ, അപ്പം ഈ കാർബണിന്റെ ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുന്നത് -3 ആണ്. ഈ കാർബണിന്റെ ഓക്സിഡേഷൻ നമ്പർ എന്തായി? +3.
അപ്പൊ നമ്മളിതിന്റെ ആവറേജ് എടുക്കുമ്പോ എന്താണ് നമുക്ക് കിട്ടണത്? സീറോ. അതുകൊണ്ടാണ് നമുക്ക് ഇവിടെ ഓക്സിഡേഷൻ നമ്പർ എന്താ സീറോ ആയിട്ട് കിട്ടുന്നത്. അപ്പൊ നമ്മളിപ്പോ കുറെ എലമെന്റ്സിന്റെ ഇപ്പൊ ഓക്സിഡേഷൻ നമ്പർ നമ്മൾ കണ്ടു. അപ്പൊ നമ്മൾ ഈ ഓക്സിഡേഷൻ നമ്പർ വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് ഓക്സിഡേഷനെ ഡിഫൈൻ ചെയ്യുന്നത്? ഓക്സിഡേഷൻ എന്ന് പറയുമ്പോൾ ഇൻക്രീസ് ഇൻ ഓക്സിഡേഷൻ നമ്പർ ഇസ് കോൾഡ് വാട്ട്? ഓക്സിഡേഷൻ. ആൻഡ് ഡിക്രീസ് ഇൻ ഓക്സിഡേഷൻ നമ്പർ മീൻസ് റിഡക്ഷൻ. ഈ ഓക്സിഡേഷൻ നമ്പർ നമുക്കിപ്പോ ചെയ്യാനറിയാം. അപ്പൊ ഇത് വെച്ചിട്ട് നമുക്ക് റിയാക്ഷൻ റിഡോക്സ് റിയാക്ഷൻ ആണോ, അതായത് ഓക്സിഡേഷൻ റിഡക്ഷൻ റിയാക്ഷൻ ആണോന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ദെൻ താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ.